ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സ്നേഹ സന്ദേശവുമായി ഈ നാട്ടുകാരെ അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭ്യമായ അവസരത്തെ ഒരു അനുഗ്രഹമായി ഞങ്ങൾ കരുതുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് തിരക്കേറിയ മണിക്കൂറുകളുടെ അല്പ മിനിറ്റുകൾ ഈ സന്ദേശത്തിന്റെ കേൾവിയിലേക്ക് ഞങ്ങൾ ഹൃദയംഗമായിട്ട് ചോദിക്കുകയാണ്. ഈ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഇമ്മമാർന്ന ഗാനങ്ങൾ, ഇവിടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന കാലിക പ്രസക്തമായ സന്ദേശങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിത പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഒരാത്മബലവും ഉൾക്കരുത്തും ഒരാവേശവുമായി നിങ്ങളിൽ പരിണമിക്കുമെന്ന് അടിയുറച്ച് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പിന്നിട്ട് 5 മാസങ്ങൾ കൊണ്ട് മലയാളക്കരയുടെ എല്ലാ മേഖലകളിലും ഏതാണ്ട് സഞ്ചരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പല മേഖലകളിലും സഞ്ചരിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകളാകുന്ന മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം ഞങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ധാരാളം മലമുടക്കുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കായലോരങ്ങളിലും കടലോരങ്ങളിലുമൊക്കെ സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശം വിളംബരം ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി. നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശയാത്രയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ സമുദായ സംഘടനയുടെയോ മതത്തിന്റെയോ ഒന്നും വക്താക്കളായിട്ടല്ല നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്, മറിച്ച് സുവിശേഷത്തിന്റെ പ്രചാരവാഹകരായിട്ടാണ്. ഈ ജംഗ്ഷനിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സന്ദേശം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഇസത്തിന്റെയോ മതത്തിന്റെയോ സമുദായ സന്നദ്ധ സംഘടനകളുടെയോ പ്രത്യേക സന്ദേശമല്ല. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള നിത്യരക്ഷയാകുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ചാണ്. ശാസ്ത്രം പുരോഗമിച്ചുവെന്ന് അഭിപ്രായപ്പെടുന്ന ഈ കാലഘട്ടങ്ങളില് ഗാനങ്ങളിലൂടെ നിങ്ങൾ കേട്ടതുപോലെ ശാസ്ത്രത്തിന്റെ പുരോഗതികൾ
പാപത്തിന്റെ കലവറയായി പരിണമിക്കുമ്പോൾ, ഇവിടുത്തെ നിയമങ്ങൾ പ്രഹസനമാകുമ്പോൾ, നിന്റെ തെരുവീതി ചോരപ്പുട കൊണ്ട് വടിഞ്ഞൊഴുകുമ്പോൾ, അതിനെയൊക്കെ തുടച്ചു മാറ്റുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന സ്നേഹ സന്ദേശത്തിന്റെ പ്രസക്തിക്ക് കരുത്തുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഉറപ്പിക്കുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആധികാരികമായി വിഷയത്തെ ആസ്പദീകരിച്ച് സംസാരിക്കുവാൻ ഞങ്ങളുടെ പ്രിയ പ്രഭാഷകൻ ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിലുണ്ട്. അതുകൊണ്ട് സ്നേഹസമ്പന്നരായ ഈ നാട്ടുകാരോട്, നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശം വിളംബരം ചെയ്യുവാൻ ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം അണിചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ സഹയാത്രികൻ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ, ആദരണീയനും അനുഗ്രഹീതനുമായ പ്രഭാഷകൻ, ബഹുമാനനായ ശ്രീ മനോജ് പുതുപ്പള്ളി അവർകളാണ്. തുടർന്നുള്ള സമയം അദ്ദേഹം ഈ സ്നേഹ സന്ദേശവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യും. നിങ്ങളായിരിക്കുന്ന വീടുകൾക്കുള്ളിലും വീഥികളിലുമൊക്കെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ സ്നേഹ സന്ദേശം ശ്രവിക്കണമേ എന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടെ സന്ദേശത്തിന് ഞാൻ ഈ ശബ്ദവാഹിനി മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു. വളരെ അനുഗ്രഹീതമായ ഈ മധ്യാന സമയം പ്രകൃതി കനിവോടെ ദാനമായി നൽകിയ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പുഴകളും മലകളും മലനിരകളുമുള്ള ഇടുക്കിയുടെ ഈ മനോഹര ഭൂമിയിൽ ആലടി എന്ന ഈ ഗ്രാമത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ കാരണഭൂതനായവൻ്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ മനോഹര വാക്കുകളെ വർണ്ണിക്കുവാൻ കിട്ടുന്ന സുവർണാവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ഉടയവനും സൃഷ്ടിതാവുമായ എൻ്റെ പ്രാണപ്രിയൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് വരുന്ന അല്പനിമിഷം നിങ്ങളോട് ഈ സ്നേഹസ്വരൂപന്റെ അവർണനീയമായ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ഇതൊരു പ്രഭാഷണമായി നിങ്ങൾ കരുതേണ്ട. കാരണം ഇവിടെ വന്ന് വണ്ടി തിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉൾപ്രേരിതമായ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു സന്ദേശം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മിനിറ്റുകളിൽ പോലും ഞാൻ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം, ഈ മണ്ണിൽ ഈ കവലയിൽ വണ്ടി നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിറഞ്ഞ ഒരു വാക്ക് നിങ്ങളോട് പങ്കുവെച്ച് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ മനോഹരമായ ചില ഉദാഹരണങ്ങളിലൂടെ ദൈവം മനുഷ്യനോടുള്ള സ്നേഹത്തെ താൻ സമ്പാദിക്കുന്നുണ്ട്. പറഞ്ഞ് അത് അവരെ ഹൃദ്യമാക്കാവുന്ന നിലയിൽ, അവരെ ഗ്രഹിപ്പിക്കാവുന്ന നിലയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിലെ ഒരു സന്ദേശ കാവ്യം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തിരതല്ലി ഇവിടെ വാഹനം നിർത്തിയപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അനുവാദത്തോടെ, നിങ്ങളുടെ ഹൃദയത്തെ നിഷ്കളങ്ക ഹൃദയത്തോടെ, മുൻവിധികളില്ലാതെ നിങ്ങൾ ഈ ശബ്ദത്തിൻ്റെ പരിമിതികൾക്കുള്ളിലേക്ക് നിങ്ങളുടെ ശ്രവണം നൽകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതയാത്രയിലെ ഒരു സുവർണ നിമിഷമായി മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി അതിൻ്റെ ഉൾത്തടങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ജീവിതയാത്രയിൽ പരാജയമേറ്റോ തകർന്നോ നുറുങ്ങിയോ വിതകളാലോ ഒക്കെ ഒറ്റപ്പെട്ടോ ഒക്കെ പോയ മുറിവേറ്റ വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ കെട്ടപ്പെടും, നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും, നിങ്ങളുടെ ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തീരുവാനുള്ള ഒരു സന്ദേശവും കൂടെ അതിൻ്റെ ഉൾത്തടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നിരിക്കും എന്നെനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. പ്രിയ സ്നേഹിതരെ, ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ ഹൃദയത്തിൽ തയ്യാറായി വന്നതിൽ നിന്ന് വിപരീതമായി എന്നോട് പറഞ്ഞ ഒരു വചനത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉദാഹരണത്തെ ഞാൻ പങ്കുവെച്ച് എൻ്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുക. പ്രിയമുള്ളവരെ, അത് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കാം. ക്രിസ്തീയ കുലത്തിൽ പിറന്നിട്ടില്ലാത്തവരാണെങ്കിൽ കൂടി നിങ്ങളെല്ലാവരും കേട്ടോ അല്ലെങ്കിൽ ആരൊക്കെ പറഞ്ഞോ ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിനെ കാണാതെ പോയപ്പോൾ തൻ്റെ 99 വിട്ടിട്ട് ആ കാണാതെ പോയ ഒന്നിനെ തിരഞ്ഞ് ഒരു നല്ല ഇടയൻ കാടുമേടുകൾ അലഞ്ഞു തിരിഞ്ഞ് അതിനെ കണ്ടെത്തുവോളും അവൻ വിശ്രമമില്ലാതെ പിന്തുടർന്നു ചെന്നു. അതിനെ ഉൾപ്പടർപ്പിൽ കുരുങ്ങിയതായി, ഭയവികുലിയായി, ഒറ്റപ്പെട്ടുപോയി, അനാഥത്വം ബാധിച്ചൊരനുഭവത്തിൽ തൻ്റെ കയ്യിൽ നിന്നും അകന്നുപോയ കുഞ്ഞാട്
പ്രാണരക്ഷാർത്ഥം വിലപിക്കുന്നത് കണ്ടതിനെ കോരിയെടുത്ത് മാറുവോടച്ച് കുറ്റപ്പെടുത്താതെ ആശ്വസിപ്പിച്ച് തന്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് തന്റെ കൂടാരത്തിലേക്ക് മടങ്ങുന്ന ഒരു ഇടയനെ പറ്റിയുള്ള ഒരു സന്ദേശം. അതെനിക്ക് തോന്നുന്നത് ഇന്ന് കേട്ടു നിൽക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇവിടെ ഓൺലൈനിലോ ഇവിടെയോ ഒക്കെ ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സന്ദേശമാണ്. അതിനെപ്പറ്റി കൂടുതൽ കാവ്യാത്മകമായി വർണ്ണിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വികാരത്തെ ഞാൻ വിളിച്ചു പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. സൃഷ്ടിതാവിന് സൃഷ്ടിയോടുള്ള പ്രണയം എത്ര വലുതാണെന്ന് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ്. അനുസരണക്കേടിലൂടെ കൂട്ടം തെറ്റിപ്പോയ ഒരാടിനെ തേടി ഇതാ അവൻ അലയുകയാണ്. ഇന്ന് ഈ ആലുടിയുടെ മണ്ണിലേക്കും ഈ സന്ദേശവുമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി പാർക്കുന്ന ഞങ്ങൾ, വിവിധ മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയ തത്വസംഹിതകൾക്ക് വേണ്ടി പോരാടി വീറോടെ നിന്ന ഞങ്ങൾ, ഇന്ന് ഒരു മനസ്സോടെ ഈ തെരുവിൽ ഒരേ കൊടിക്കീഴിൽ ഒരേ ആശയത്തിന് വേണ്ടി ഹൃദയത്തെ പങ്കുവയ്ക്കുവാൻ സന്നദ്ധമായി കടന്നു വന്നെങ്കിൽ ഞങ്ങളുടെ ചോരയ്ക്ക് ചൂടുള്ള ഈ പ്രായത്തിൽ ഞങ്ങളുടെ ജീവനെ പോലും ഗണ്യമാക്കാതെ ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഇത് അത്രത്തോളം വാസ്തവകരമായ ഒരു കാര്യമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തടങ്ങളിൽ വേരൂന്നി ഉറച്ച ഒരു സത്യമാണ്. അതത്ര ഇന്ന് ഈ പകൽ ഇവിടെ വിളിച്ചു പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, സൃഷ്ടാവായ ദൈവത്തിന്റെ മനസ്സ് വർണ്ണിക്കുകയാണ്. 99 വിട്ടിട്ട് കാണാതെ പോയതിനെ തേടി വന്ന നല്ലവനായ നസ്രേനായ യേശു ക്രിസ്തു ആലിടിയുടെ മണ്ണിൽ ഈ തെരുക്കോണിലൂടെ മുറിവേറ്റ് ജീവിതയാത്രയിൽ അലഞ്ഞു പോയ ചില ജീവിതങ്ങളെ തേടി ഈ മണ്ണിൽ ഇതാ അവന്റെ ഹൃദയ കടന്നു വന്നിരിക്കുകയാണ്. അവൻ ഹൃദയപൂർവ്വം വിളിക്കുകയാണ്, മുറിവേറ്റ് പോയ നിന്നെ മാർവോട് ചേർക്കുവാൻ വെമ്പലോടെ ഇതാ പ്രാണപ്രിയൻ ഈ തെരുക്കോണിൽ ഈ ശബ്ദത്തിന്റെ പിന്നിൽ ഇതൊഴുകിയെത്തുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഒരു കുളിർമഴ പോലെ പെയ്തിറങ്ങുകയാണ്. അവന് നിന്നോട് അഗാധമായ സ്നേഹമാണ്. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവമായും എന്റെ ഉള്ളിൽ പ്രേരിതമായ ഒരു കാര്യം വിളിച്ചു പറയാം. ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോയ ആരോ ഈ ശബ്ദത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹൃദ്യമായി കേൾക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ നിസ്വാർത്ഥമായ നിഷ്കളങ്കതയോടെ നീ ഹൃദയം ഒരിക്കൽ കൂടി തുറക്കുമെങ്കിൽ ആ പ്രാണനാഥൻ നിന്നെ വാരിയെടുത്ത് മാർവോട് ചേർക്കുവാൻ, മുറിവേറ്റ നിന്റെ ജീവിതത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതത്തിന്റെ നന്മകളെ മുടിച്ചു കളഞ്ഞ പിശാചിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ചെടുത്തുകൊണ്ട് തന്റെ പ്രാണനായ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വങ്ങളെ അണിഞ്ഞ് സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാൽ നിറച്ച് അനുഗ്രഹ സമ്പൂർണമായ ഒരു ആസ്വാദ്യകരമായ ദൈവീക തുല്യമായ ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യുവാൻ ആ നല്ല രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ തെരുക്കോണിൽ ഞങ്ങൾക്ക് കടന്നു വരുവാനും ഈ സന്ദേശം നിന്നോട് കൈമാറുവാനും ഇടയാകുന്നത്. ഒരിക്കൽ യേശുവിന്റെ നല്ല ദാനങ്ങളെ ആസ്വദിച്ചു, അവന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു, എന്നിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയതിന്റെ പേരിൽ അവരിൽ കണ്ട കുറവുകൾ നിമിത്തം നീ പിന്തിരിഞ്ഞു പോയി. കാരണം മറ്റൊന്നുമല്ല, പിശാചി നിന്നെ അറുക്കുവാൻ മുടിക്കുവാൻ നിന്നെ വേട്ടയാടി പിന്നാലെ വന്ന് ചില ആശയങ്ങളിലൂടെ ചില വ്യക്തികളോട് ഇടർച്ചയുണ്ടാക്കി പിന്മാറ്റിക്കളഞ്ഞതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ കവലയിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഓർപ്പിച്ച് നിന്നോട് സംസാരിക്കുക. ആകയാൽ പ്രിയ സ്നേഹിത, യേശു നിന്നെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും അവൻ നിനക്കൊരു ജീവിതം നൽകുവാൻ, നഷ്ടപ്പെട്ടു പോയ നിന്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട് തകർന്നുടഞ്ഞു പോയ നിന്റെ ജീവിതത്തെ പണിതെടുത്തുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ പ്രദാനം ചെയ്ത് നിത്യതയിലേക്ക് നിന്നെ മടക്കി വിളിക്കുന്ന അരുമനാഥന്റെ സ്നേഹം ഈ കവലയിൽ നിന്ന് മുഴങ്ങുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ കുറവുകളെയോ തെറ്റുകളെയോ ഓർത്ത് നീ പരിഭവിക്കേണ്ട, അതോർത്ത് നീ പിന്മാറേണ്ട, അതോർത്ത് അവന്റെ സന്നിധിയിൽ മടങ്ങി വരാൻ കഴിയാതെ നീ ഒളിഞ്ഞു നടക്കുന്ന അനുഭവത്തിൽ നിന്ന് വെടിയുക, മടങ്ങി വരിക എന്നുള്ളൊരു സന്ദേശത്തിനായത്രേ ഇന്നെന്നെ നിയോഗിച്ചു ഇവിടെ നിർത്തിയത്. ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുകയാണ്, അവൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്.
മുഴുലോകത്തിന്റെയും അധിപനായ സകല ജരാചരങ്ങളുടെയും ഉടയവനായ തിരുവചനം ഇപ്രകാരം ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുകയാണ്, സകലത്തിനും കാരണഭൂതനായവൻ, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനായി സകലതും സൃഷ്ടിക്കപ്പെട്ടു. അതെ, യേശു ക്രിസ്തുവിനായി സകലതും ഉരുവാക്കപ്പെട്ടു, യേശു ക്രിസ്തുവിന് വേണ്ടി സകലതും നിർമ്മിക്കപ്പെട്ടു. അവൻ സകലത്തിന്റെയും കാരണഭൂതൻ, സകല സൃഷ്ടിയുടെയും ഉടയവനായവൻ. ഇതാ മുഴു സ്വർഗവും വിട്ട് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് തന്റെ സ്വരൂപങ്ങളായ തന്റെ സദൃശ്യത്തിൽ സൃഷ്ടിച്ച മാനവനെ തേടി വേക്ഷത്തിൽ മനുഷ്യനായി അവൻ ഇതാ താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വരുന്നു. എന്താണ് അവൻ അത്രത്തോളം ത്യാഗപൂർണമായി ഈ ഭൂമരപ്പിലേക്ക് ഇറങ്ങി വരുവാൻ കാരണമെന്ന് പ്രിയമുള്ള സ്നേഹിതരെ, നിങ്ങൾക്ക് വാസ്തവമായി അറിയാമെന്ന് ഞാൻ കരുതുന്നു. തിരുവചനം പറയുന്നു, ഒരുവൻ പോലും നീതിമാനില്ല, സകലവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരത്രേ. അതെ, ദൈവത്തിന്റെ തേജസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തി പാപപങ്കുലമായ ജീവിതത്തിലേക്ക് കൊഴിഞ്ഞുപോയപ്പോൾ പിശാചിനവനെ വേട്ടയാടുവാൻ പരിവത്തിൽ അവരെ അവന്റെ കരങ്ങളിൽ കിട്ടിയപ്പോൾ പിശാചി ദൈവ സൃഷ്ടിയെ അറുക്കുവാൻ തുടങ്ങി, മുടിക്കുവാൻ തുടങ്ങി, ജീവിതങ്ങളെ അസമാധാനത്തിൽപ്പെടുത്തി, അവന്റെ ജീവിതത്തെ മുടിച്ച് നശിപ്പിച്ച് സ്വസ്ഥതയില്ലാതെയാക്കി, ദരിദ്രനാക്കി തീർത്തു, അസമാധാനത്തിന്റെ വിത്തുകൾ അവനിലേക്ക് നിറച്ചു. കണ്ണുനീരും പരിഭവങ്ങളും നിരാശയും അവന്റെ ജീവിതത്തിലേക്ക് അടിമുടി കയറുപോയി, അവന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി, അവന്റെ സന്തോഷം മോഷ്ടിക്കപ്പെട്ടു. അറുത്ത് നശിപ്പിക്കപ്പെട്ട മനുഷ്യൻ ആശ്രയങ്ങൾക്കായി ഇഹലോകത്തിൽ കണ്ട സകല സൃഷ്ടികളുടെയും പിന്നാലെ പോയി. അവൻ ഇഹലോകത്തിൽ കാണുന്ന സകലതിനെയും ദൈവമെന്ന് കണ്ട് അന്യായമായി അറിവില്ലായ്മയിൽ ആരാധിച്ചു, പൂജിച്ചു, അതിന്റെ പിന്നാലെ പിൻചെന്നു. അതൊന്നിനും അവനെ വിടുവിപ്പാൻ കഴിയുന്നില്ല. എന്നിട്ടും മനുഷ്യന്റെ കണ്ണുകളെ തുറക്കാതെ അവൻ വീണ്ടും പരതുകിയ, ദൈവമെവിടെ, ദൈവമെവിടെ, ദൈവമെവിടെ എന്ന്. ഇനി തെരുക്കോണിൽ നിന്ന് ഉടയവന്റെ ശബ്ദം വിളിച്ചു പറയുക, നീ തേടിയ ദൈവം, നീ തേടിയ ദേവൻ, നീ തേടിയ ഈശ്വരൻ ഇതാ നിന്റെ ഹൃദയ വാതുക്കൽ വന്ന് നിന്നുകൊണ്ട് മുട്ടി വിളിക്കുകയ, മകനെ മകളെ, ഞാനാണ് നിന്നെ ഉരുവാക്കിയത്, ഞാനാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കി ഈ ആലടിയുടെ മണ്ണിൽ നീ ജനിക്കുവാൻ കാരണമായത്. ഇന്ന് പകൽ നീ എന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ ഇതാ നിനക്ക് മടങ്ങി വരുവാനുള്ള സുവർണ അവസരം. ഞാൻ നിനക്ക് വേണ്ടിയാണ് മറുവിലിയായി കാൽവറിയുടെ കൊലക്കളത്തിൽ തീർന്നത്. പ്രിയ സ്നേഹിത, നിന്റെ സ്നേഹത്തെ, നിന്റെ ജീവിതത്തെ മടക്കി നൽകുവാൻ, നിന്റെ നഷ്ടങ്ങളെ നികത്തുവാൻ, നിന്റെ ദുരിതങ്ങളിൽ നിന്ന് നിന്നെ കരകയറ്റുവാൻ, പാപപങ്കുലമായ ജീവിതത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് വേക്ഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നത് പിശാച് തകർത്തുടച്ച മാനവനെ രക്ഷിപ്പാൻ വേണ്ടിയത്രേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേട്ടു നിൽക്കുന്ന പ്രിയമുള്ളവരെ, സമൂഹം പറയും അവൻ കൊള്ളരുതാത്തവൻ, അവൻ കഞ്ചാവിനടിമ, അവൻ മദ്യപാനത്തിനടിമ, അവൻ സാമൂഹിക വിരുദ്ധൻ, അവൻ മോഷ്ടാവ്, അവൻ വ്യഭിചാരി, അവൻ കുടുംബത്തിൽ കലഹപ്രിയൻ, അതെ അക്ഷരാഭ്യാസമില്ലാത്തവൻ, സകലതും മുടിച്ചു കളഞ്ഞവൻ, അതെ അവൻ ശാപമെന്ന് സമൂഹം വിളിച്ചു പറയും. എന്നാൽ ഹൃദയഭാഷയിൽ ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, അരുതേ അരുതേ, അവനെ തള്ളിക്കളയുവാൻ വരുതേ, അവനെ എഴുതി തള്ളുവാൻ വരട്ടെ. അവന്റെ ജീവിതത്തെ കാർന്നെടുത്ത പിശാചാണ് അവനെ സാമൂഹിക തിന്മകളിലേക്ക് കരം നീട്ടുവാൻ പ്രേരിതമാക്കിയത്. അതത്രേ പിശാചിന്റെ ആയുധം, അത്രേ അവനെ മുടിച്ചു കളഞ്ഞതും അറുത്തതും സാമൂഹിക വിരുദ്ധനാക്കി മാറ്റിയതും. അവനെ പോലെ നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ ഉടച്ചു കളഞ്ഞ പിശാചിന്റെ തന്ത്രത്തെ അറിയാതെ അവൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പൈശാചികരൊരുക്കിയ കെടിയിലൂടെ പ്രയാണം ചെയ്തുകൊണ്ട് നാശത്തിന്റെ വക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മനസ്സലിവ് തോന്നിയ സൃഷ്ടാവായ ഉടയതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക, ഞാൻ കുഞ്ഞേ നിന്റെ അകൃത്യങ്ങളുടെ പരിഹാരമായി, പാപപരിഹാരകനായി, ഒരിക്കലായി, എന്നേക്കുമായി കാൽവറിയുടെ കൊലക്കളത്തിൽ നിന്റെ സകല അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട് ഇതാ പാപത്തിന്റെ പരിഹാരം വരുത്തി കഴിഞ്ഞു. നീ അറിവില്ലായ്മയിൽ പിശാചി ചതിച്ചുടച്ചതിന്റെ ജീവിതത്തിന് ഒരു മടങ്ങി വരവിനായി നീ കാൽവറിയിലേക്ക് നോക്കുക. എന്റെ പാപപരിഹാരകനായ യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ പാപമോചിതമായ അനുഗ്രഹ സമ്പൂർണമായ നിത്യജീവന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, തിരുവചനം ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ, ഒരുവൻ പോലും നീതിമാനില്ലെന്ന് ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുക.
എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി പോയ നിനക്കിതാ ഒരു സുവർണ നിമിഷമാണ്. പാപിയായ മനുഷ്യ, നിനക്ക് വേണ്ടി ഇതാ ഈ സന്ദേശം ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ പരിഹാരത്തിനായി നീ ഇനിയും ഒരു നേർച്ച കാഴ്ചകൾക്കോ ശാരീരിക ദണ്ഡനത്തിനോ പ്രായച്ചിത്തങ്ങൾക്ക് വേണ്ടിയോ അവിടെയും ഇവിടെയും ഓടി അലയേണ്ട കാര്യമില്ല. നിന്റെ പാപപരിഹാരകൻ നിന്റെ ഹൃദയവാതിക്കൽ വന്നു നിൽക്കുകയ. നീ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തുകൊണ്ട് ഒരു രക്ഷക യേശുവേ നീ എന്റെ പാപത്തെ മോചിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് ചുവടുകളെ വയ്ക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിനക്കിടയായി തീരും. ഇന്ന് ഇവിടെ ഈ സന്ദേശം പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഇവിടെ വന്ന് നിന്നപ്പോൾ ഓർപ്പിച്ച അതേ സന്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു കാണാതെ പോയതിനെ തേടി വന്ന നല്ല ഇടയൻ, ഇന്ന് പകൽ ഈ ദേശത്ത് യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിന്നെ അറുത്തെടുത്ത പിശാചിന്റെ തന്ത്രത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ അവനിലേക്കൊരു മടങ്ങി വരവിന് വേണ്ടി അവന്റെ സന്ദേശം ഈ കവലയിൽ മുഴങ്ങുകയാണ്. കാലാകാലങ്ങളായി പ്രാർത്ഥിക്കുന്നവരും ഉപദേശിമാരും പുരോഹിതന്മാരും ദൈവഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ നിന്നെ പലതവണ ഉപദേശിച്ചു, പലതവണ ഈ സ്നേഹ സന്ദേശം നീ കേട്ടു. എന്നിട്ടും നിന്റെ മനം തഴമ്പിച്ച് നിന്റെ മനസ്സ് വീണ്ടും കുരുടാക്കി പിശാച് അതിനെ അടച്ചു വെച്ചു. എന്നാൽ ഇന്ന് പകൽ എനിക്കൊരു തൻ്റെടമുണ്ട്. ഇന്നിവിടെ ഞാൻ ഈ പറയുന്ന സന്ദേശം നിനക്കൊരു മടങ്ങി വരവിന്റെ സന്ദേശമാണെന്നും നിനക്കൊരു സുവർണ അവസരം കൂടെ തുറക്കുകയാണെന്നും ആധികാരികതയോടെ ഞാൻ ഓർപ്പിക്കും. അതേ കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇന്ന് ഈ മധ്യാനത്ത് നിന്നെ പോലെ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാ വന്നത്. അല്ല, ഇവിടെ കൂടുന്ന ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നല്ല, നിനക്ക് വേണ്ടി മാത്രം. അതെ, ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരു സുവർണ അവസരം ദൈവമിത ഇവിടെ തുറന്നു തരികയാണ്. നാളത്തെ നിമിഷം നിന്റേതെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഇന്ന് വലിക്കുന്ന ഈ മൂക്കിലെ ശ്വാസം നാളെ പ്രഭാതത്തിൽ വിട്ടുണരാമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. പ്രിയ സഹോദര, അനർത്ഥം നിന്നെ മൂടുന്നതിന് മുൻപ്, മരണം നിന്നെ ഗ്രസിക്കുന്നതിന് മുൻപ്, പാപം നിന്നെ വിഴുങ്ങി നിത്യ നാശത്തിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് വിശ്വസിച്ചുകൊണ്ട് നീ അവന്റെ നിത്യരാജ്യത്തിന്റെ അവകാശിയായി തീരണമെന്ന് നിന്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തിന് പകരമായി ദൈവം തമ്പുരാൻ അയച്ച ഒരു അംബാസഡർ എന്ന നിലയിൽ, അവന്റെ ഒരു ദൂതൻ എന്ന നിലയിൽ ഞാൻ ഈ കവലയിൽ നിന്ന് വിളിച്ചു പറയുക. ആകയാൽ ഇന്ന് മനം തിരിഞ്ഞുകൊള്ളുക. ഹൃദയം തഴമ്പിച്ചു പോയ പാപത്തിൽ നിന്ന് കരമെടുത്തു മാറ്റി യേശുവിന്റെ ദിവ്യ സ്നേഹത്തിലേക്ക് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. ദൂത് പറയാൻ ഒന്നുകൂടെയുണ്ട്, നീ നിമിത്തം നിന്റെ കുടുംബം അറുത്തു മുടിച്ചു, നിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം നിമിത്തം ഇന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ എന്നോട് പറഞ്ഞാലും കൈപൊക്കിയാലും ഇല്ലെങ്കിലും പ്രിയ സ്നേഹിത, നിന്റെ കുടുംബ തകർച്ചയുടെ പിന്നിലെ അടിസ്ഥാന കാരണം നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ്. നിന്നെ സ്നേഹിച്ച ദൈവം നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നീ പാപത്തിന് വേണ്ടി നീ പ്രയാണം ചെയ്തു. പാപത്തിന്റെ പിന്നാലെ നീ ആ മോഹവലയങ്ങളിൽ കുടുങ്ങി ഓടി വിളന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാവോ? നിന്റെ കുടുംബത്തെ അറുത്തു, നിന്റെ പങ്കാളിയെ അറുത്തു, നിന്റെ തലമുറയെ അറുത്തു, നിന്റെ സമാധാനത്തെ നശിപ്പിച്ചു, നിന്റെ സമ്പത്തിനെ ക്ഷയിപ്പിച്ചു. നീ തൊട്ട സകലത്തിലും ഒരിക്കൽ അനുഗ്രഹമായിരുന്നു, പക്ഷേ ഇന്ന് നീ തൊടുന്ന സകലത്തിലും ഒരു ശാപിക്കപ്പെട്ടവനെ പോലെ, വെറുക്കപ്പെട്ടവനെ പോലെ, തള്ളപ്പെട്ടവനെ പോലെയാണോ ഇന്ന് ഇത് കേൾക്കുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ മടങ്ങി വരവിന്റെ സുവർണ നിമിഷങ്ങളാണ് ഈ 12 പകൽക്കാലം ഈ 12:30 നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകയാൽ മുഖപക്ഷമില്ലാതെ, ഹൃദയത്തിൽ മുൻവിധികളില്ലാതെ ഈ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റുകൊടുക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കുക. പ്രിയ സ്നേഹിത, എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. കാണാതെ പോയ ഒരൊറ്റയാടിനെ തേടിയാണ് ഇന്ന് ഈ ആലടിയുടെ കവലയിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. അതേ കാണാതെ പോയത്. നീ ഒരിക്കൽ ആ കൂട്ടത്തിലെ സന്തോഷം അനുഭവിച്ചതാ, ഇന്ന് നീ അറുത്തു മുടിച്ച് പുറത്തു പോയി നിൽക്കുകയാ. മടങ്ങി വാ, ഇതൊരു പ്രസ്ഥാനത്തിലേക്കല്ല നിന്നെ വിളിക്കുന്നത്. പെന്തക്കോസ്തുകാരന്റെ കുലദൈവത്തിലേക്കോ ക്രിസ്ത്യാനിയുടെ ദേവനിലേക്കോ അല്ല ക്രിസ്തീയ സമൂഹത്തിന്റെ ഈശ്വരനിലേക്കോ അല്ല ഞാൻ വിളിക്കുന്നത്. മാനവ കുലത്തിന്റെ രക്ഷകൻ, നിത്യജീവനെ പ്രദാനം ചെയ്യുന്നവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സൃഷ്ടിത
പിതാവായ നമ്മുടെ അപ്പൻ നമ്മുടെ പിതാവിന്റെ അരികിലേക്ക് മകനെ മകളെ നിന്നെ ഞാൻ വിളിക്കുന്നത്, കടന്നു വാ കുഞ്ഞേ, കടന്നു വാ പിതാവേ, നിന്നെ വിളിക്കുന്നത് സൃഷ്ടിതാവ് വിളിക്കുക അരുമയോടെ, കടന്നു വാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഇത് പറയുന്നതിന് പിന്നിലെ ആധികാരികതയുടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ പലരും ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലഹരിയിലും ലോകാസക്തികളിലും കുടുങ്ങി തകർന്നുടഞ്ഞു പോയ ജീവിതം കൗൺസിലിങ്ങുകൾക്കോ സ്നേഹ സ്വരൂപങ്ങളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാതെ പോയ ഇരുളിൽ ഞങ്ങളെ കൈവശമാക്കി അടക്കി വാഴ്ന്ന് ഞങ്ങളുടെ ജീവിതത്തെ ദുരിത പർവ്വതത്തിലൂടെ നടത്തിക്കൊണ്ടു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പിശാചിന്റെ കരാള ഹസ്തത്തിൽ നിന്ന്, അവന്റെ തടവറയിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരിയിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് വേർതിരിച്ച് മാർവോട് ചേർത്ത് ദിവ്യ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അലയടിക്കുക. ആ സ്നേഹത്തിന്റെ നിറവ് ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടത്രേ ഇന്ന് ഇക്കവലയിൽ നിന്നുകൊണ്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ചങ്കുറപ്പ് തരുന്നത്. അതെ, ഇക ലോകത്തിൽ കഴുത്തിന് മേലെ തലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ബാധകമല്ല. എന്തു വന്നാലും ഞങ്ങളുടെ സഹോദരനെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ സന്നദ്ധമല്ലെന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ നിൽക്കുന്ന നിറവിനാൽ ഞങ്ങൾ ഇത് പ്രേരിതമായി ഇവിടെ നിൽക്കുന്നത്. ആകയാൽ ഇന്ന് പകൽ ഈ ശബ്ദം ശ്രവിച്ച പ്രിയ സ്നേഹിതരോട് ഒരു വാക്കൊരിക്കൽ പറഞ്ഞ് ഞാൻ വിർത്തുകയാണ്. മറ്റൊരുത്തനിലും ഇനി രക്ഷയ്ക്കായ ഒരു വഴിയില്ല. തിരുപറയും തിരുവചനം വ്യക്തമായി ഓർപ്പിക്കുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമമാണ് നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് തന്നെ ആധികാരികതയോടെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിലല്ലാതെ നിന്റെ സകല ആശ്രയങ്ങളും നിഷ്ഫലമായി പോകും, നിന്റെ ജീവിതം നിരാശയിലേക്ക് പട്ടുപോകും, നീ തകർന്നുടഞ്ഞു പോകും. നിനക്ക് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മതത്തിന്റെ വേലിക്കെട്ടുകളിൽ നോക്കി നീ കഞ്ചിമ്മി നിൽക്കാതെ, അതെ വർഗ വർണ്ണ ഭേദങ്ങളിൽ ലോകം വേർതിരിച്ച മതിൽക്കെട്ടുകളെ ഇടിച്ചു നിരത്തിക്കൊണ്ട് നീ അതിന്റെ വേലിക്കെട്ടുകളെ ഭേദിച്ച് പുറത്തു വന്ന സൃഷ്ടാവിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞാൽ അവൻ നിന്നെ മാർവോട് ചേർക്കും. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന നാല് പേരും വ്യത്യസ്ത മതങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാ. വ്യത്യസ്ത ആശയങ്ങൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച് പോരാടി വീറും വാശിയോടെ നിന്നവരാ. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ, ഞങ്ങൾ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, ഏക ഹൃദയമുള്ള സഹോദരങ്ങളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ പോലെ, ഞങ്ങളുടെ രക്തം പോലെ രക്തമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഒന്നായ നിങ്ങൾ നശിച്ചു പോകുന്നതിലുള്ള പ്രാണവേദനയോടെയാണ് ഇത് വിളിച്ചു പറയുന്നത്. ആകയാൽ ഇന്ന് പകൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുക, നാവുകൊണ്ട് ഏറ്റു പറയുക രക്ഷയ്ക്കായി. തിരുവചനം വ്യക്തവും സ്പഷ്ടവുമായി പറയുന്ന രണ്ട് ലളിത മാർഗങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ആര് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അത് നാവുകൊണ്ട് ഏറ്റു പറയുന്ന നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു. അതെ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവമക്കളാകുവാനുള്ള ഭാഗ്യപദവി ഇതാ നിങ്ങളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു. ആകയാൽ ഇന്ന് പകൽ ആ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവമക്കൾ എന്ന മാന്യ പദവിയിലേക്ക് കടന്നു വന്ന് നിത്യജീവന്റെ അവകാശികളായി ഈ ഭൂമിയിലെ ജീവിതം പാഴും ശൂന്യവുമായി പോകാതെ പ്രത്യാശയുള്ളതായി തീർക്കുവാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ ആലടി ദേശത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്റെ സഹപഠനിലേക്ക് മൈക്ക് കൈമാറുന്നു. ഈ ശബ്ദവാഹിനിയിലൂടെ ഈ സ്നേഹ സന്ദേശം വളരെ ക്ഷമയോടെ ശ്രമിച്ച സ്നേഹസമ്പന്നരായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഊഷ്മളമായ കൃതജ്ഞതകളെ ഹൃദയഭാഷയിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ആദരണീയനായ പ്രിയ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മനോജ് മാത്യു ഓർപ്പിച്ചതുപോലെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. പാപത്തിന്റെ ഇരുട്ട്, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ അന്ധതയുടെ കാണാമറയത്തേക്ക് ഇരുട്ടിലേക്ക് മറച്ചു കളഞ്ഞപ്പോൾ, പാപത്തിന്റെ ഇരുട്ടിൽ മറഞ്ഞുപോയ മനുഷ്യനെ നിത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ യാതൊരു കാര്യങ്ങൾക്കും സാധിക്കാതെ ഇരുന്നപ്പോൾ, കാണാതെ പോയ മനുഷ്യനെ തിരഞ്ഞ് നിത്യതയുടെ നിത്യവെളിച്ചമാകുന്ന ആ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ
യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചുവെന്നുള്ള ആത്യന്തികമായ സന്ദേശം എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നിങ്ങൾ പാപത്തിലൂടെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ജീവിത സാഹചര്യങ്ങളും പാപബന്ധനങ്ങളും നിങ്ങളെ തകർത്ത സകല മേഖലകളും പണിയുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾ തീരാരോഗിയാണെങ്കിൽ, നിങ്ങൾ മാറാവ്യാധികളാൽ ബാധിതരാണെങ്കിൽ, നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന പരമവൈദ്യനാണ് യേശു ക്രിസ്തു. പാപത്തിന്റെ വല്ലാത്ത ഭാണ്ഡം ചുമ്മി ജീവിതത്തിന്റെ നാൽക്കവലകൾ ഉടഞ്ഞ പാത്രം പോലെ തകർന്ന വ്യക്തിയാണോ, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണോ, താങ്കളുടെ പാപഭാരത്തെ എടുത്തു മാറ്റി ദിവ്യ സമാധാനവും നിത്യരക്ഷയും തരുവാൻ യേശു ക്രിസ്തു മതിയായ രക്ഷകനാണ്. ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് സമർപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ദിവ്യബലിയിലൂടെ മാനവരാശിക്ക് മുഴുവൻ വിഭാവനം ചെയ്ത ആ ദിവ്യ സമാധാനവും നിത്യരക്ഷയും തികച്ചും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങളിലും വഴിവീഥികളിലും ഒക്കെ ഞങ്ങളെ ശ്രവിച്ച സ്നേഹസമ്പന്നരും നല്ലവരിൽ നല്ലവരുമായ എല്ലാ നാട്ടുകാർക്കും ഒരിക്കൽ കൂടെ കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ബ്രദർ ബിനോയി ഇപ്പോൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച ഈ സന്ദേശയാത്ര അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, നല്ലവനായ സ്വർഗീയ പിതാവേ, ഈ ദിവസം ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ദേശത്ത് കാല് കുത്തുവാനും നിന്റെ വചനം ഘോഷിക്കുവാനും തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവത്തിൻ്റെയും ഉടയവനും ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും നാഥനും കർത്താവേ, ഞങ്ങളുടെ എല്ലാം ഉടയവനുമായ ദൈവമേ, കർത്താവേ, നിന്റെ വചനം നിന്റെ ജനത്തോട് സംസാരിച്ചു. പിതാവായ ദൈവമേ, അവരുടെ കണ്ണുകളെ തുറന്ന് അവരുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവമായ കർത്താവ്, നിത്യജീവനിലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ നയിക്കണമേ എന്ന് ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഈ ദേശത്ത് നിർത്താവെ വ്യാപാരികള്, ബിസിനസ്സുകള്, ദൈവമായ കർത്താവ് എല്ലാവരെയും നിന്റെ തൃക്കരങ്ങൾ തരികയാപ്പാ. പിതാവായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടയവനും ഞങ്ങളുടെ സൃഷ്ടാവുമായ ദൈവമേ, അങ്ങയാൽ അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവ്. ദൈവമേ, ഇവിടെ സാക്ഷികളായി അനേക ജനങ്ങളെ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, എല്ലാം ജീവം മുടിഞ്ഞ വനേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം തന്നെ. കണ്ടത് എൻ മുഖമാണല്ലോ, ഓരമാം പീ